കുഞ്ഞൻ എന്ന് നാട്ടുകാരെന്നെ വിളിക്കുമെങ്കിലും ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാണ്. അതുപോലെ തന്നെയാണ് ബിനീഷ് കോടിയേരിയുടെ കാര്യവും. അഭിനേതാവ്, ക്രിക്കറ്റ് കളിക്കാരൻ, ബിസിനസ്മാൻ, മാനവികവാദി, CPM നേതാവ്, കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്നിങ്ങനെയൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ സ്വയം ബിനീഷ് വിശേഷിപ്പിക്കുന്നത്. ബിനീഷ് കോടിയേരി കണ്ടാൽ ഒരു 36 വയസ്സൊന്നും തോന്നിപ്പിക്കില്ലെങ്കിലും അത്രയും ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകതയുമുണ്ട്. വെള്ളമടി, കഞ്ചാവ്, മയക്കുമരുന്ന് തുടങ്ങി ഇതുപോലുള്ള പല കേസുകൾ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ വന്നിട്ടുള്ള ഒരു പേരാണ് ബിനീഷ് കോടിയേരി. ഇതുപോലുള്ള കേസ് ഏത് കാറ്റത്തുകൂടി പറഞ്ഞാലും അത് ഏണി വെച്ച് പിടിക്കുന്ന ഒരു മുതലാണ്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ലെങ്കിലും വിദേശത്തെ മലയാളിയുടെ കമ്പനിയിൽ വൈസ് പ്രസിഡന്റ് പദവിയും മികച്ച ശമ്പളവും ഉണ്ട്. സ്വപ്നയുടെ ജോലി പോലെ ഇതും ഒരു ചുരുളഴിയാത്ത രഹസ്യമായി അവശേഷിക്കും. BK55 എന്ന പേരിൽ ഒരു ക്രിക്കറ്റ് ക്ലബ് ഉണ്ടാക്കി. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണു നട്ടുള്ള ആസൂത്രണവും നടത്തിയിരുന്നു. 2018 കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്ന് KCA അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഈ നീക്കത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. 2005 സിനിമയിൽ കയറി, തിയേറ്ററിലേക്കല്ല യഥാർത്ഥ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കയറി. 5 Fingers എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്. ആ ചിത്രത്തിലൂടെ മലയാള സിനിമാ രംഗത്ത്. തുടർന്ന് ബലിറാം വേഴ്സസ് താരദാസ്, ലയൺ, കുരുക്ഷേത്ര, ഏഞ്ചൽ ജോൺ, ഇൻസ്പെക്ടർ ഗരുഡ്, ഒപ്പം തുടങ്ങിയ സിനിമകളിലൊക്കെ അഭിനയിച്ചു. സിനിമാ മേഖലയിൽ രൂപീകരിച്ച സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീമിൽ ബാറ്റ്സ്മാനായി. അമ്മാ സംഘടനയിൽ അംഗം, അതും ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ, സ്പിന്നറുമാണ്. ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ലളിതമായി ജീവിക്കുന്നൊരു മനുഷ്യനാണ് ബിനീഷ് കോടിയേരി. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും 2 സമ്പാദ്യങ്ങളാണുള്ളത്. എന്ത് പാവമെന്ന് ആരും ചിന്തിക്കാൻ ശ്രമിച്ചിട്ടില്ല. കേരളത്തിലെ ബിനീഷിന് ആകെ ഉള്ളത് 2 സമ്പാദ്യങ്ങൾ മാത്രമാണ്. പക്ഷേ ബിനീഷ് ബിനാമി കിങ് എന്ന് തന്നെയാണ് അറിയുന്നത്. ഇഡിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ വിവരങ്ങളാണ് അതൊക്കെ. തിരുവനന്തപുരം നഗരത്തിൽ മരുതൻകുഴിയിലാണ് വീടുള്ളത്. കോടിയേരിയിലെ തറവാട്ട് സ്വത്ത് ഭാഗം വെച്ച് കിട്ടിയ ഭൂമിയാണ് മറ്റൊരു സമ്പാദ്യം. ഇത് രണ്ടുമാണ് ആകെ ഉള്ളത്. ഈ 2 സമ്പാദ്യമേ ഉള്ളൂ. പക്ഷേ എങ്കിലും ആർപ്പാട ജീവിതമൊക്കെയാണ്. തുടർച്ചയായ വിദേശയാത്രകൾ, ബിസിനസ് ഇടപാടുകൾ മിക്കതും വിദേശത്ത്, 5 ഹോട്ടലുകളിൽ മാത്രമേ താമസിക്കുകയുള്ളൂ, സുഹൃത്തുക്കൾക്കും മറ്റും സമ്മാനിച്ചിരുന്നത് വില കൂടിയ വിദേശ വസ്തുക്കൾ, സ്വന്തം കാറിൻ്റെ നമ്പർ പ്ലേറ്റ് KL01BK0001, ആ നമ്പർ സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. BK47 എന്ന പേരിൽ ഷർട്ട് ബ്രാൻഡ് തുടങ്ങിയെന്ന് അനൂപ് മുഹമ്മദിൻ്റെ മൊഴി. കോടിയേരി ബാലകൃഷ്ണൻ്റെ ചിത്രം മുതുകിൽ പച്ച കുത്തി ബിനീഷിൻ്റെ വീഡിയോയും വന്നു. അരിവാൾ ചുട്ടിക്ക നക്ഷത്രം അതിനോടൊപ്പം തന്നെ ഉണ്ട് കേട്ടോ. മറ്റേ കുത്തിയ ബിനീഷിൻ്റെ വീഡിയോയിൽ അടുത്ത് തന്നെ കോടിയേരിയുടെ മുഖത്തിനു ചേർന്ന് ഇത് തന്നെ ഉണ്ട്. അതാണ് അരിവാൾ ചുട്ടിക നക്ഷത്രം. അങ്ങനെ വളരെ ലളിതമായ ഒരു ജീവിതമാണ്. താമസിക്കണമെങ്കിൽ 5-star ഹോട്ടലിൽ താമസിക്കത്തേ ഉള്ളൂ എന്നൊക്കെ ആണെങ്കിലും, അധികം വിദ്യാഭ്യാസമില്ല, ഒന്നുമില്ല എന്നൊക്കെ ഉണ്ടെങ്കിലും, ആരാണ് ബിനീഷ് കോടിയേരി? അതൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. വെറുമൊരു CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകന് ഇത്രയ്ക്ക് വളരാൻ പറ്റുമോ? അത്രയ്ക്ക് വളരാൻ പറ്റുമെങ്കിൽ എത്രമാത്രം വളർന്ന് കാണും എന്നതൊക്കെയാണ്. കാരണം സ്വന്തമായി സമ്പാദ്യം ഇത്രയേ ഉള്ളൂ, ബിനാമി പേരിലാണ് ബാക്കിയൊക്കെ. അല്ലാതെ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലെങ്കിൽ പോലും വലിയൊരു ബിസിനസ്മാൻ്റെ കമ്പനിയിൽ ജോലി, അത് കഴിഞ്ഞ് KCA, അത് കഴിഞ്ഞ് മിക്ക സിനിമകളിലും അഭിനയിച്ചു. നമുക്കറിയാം മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ പെട്ടെന്ന് തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പുതുമുഖ ആൾക്കാർക്കൊക്കെ അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിൽ 1-2 പടം കഴിഞ്ഞിട്ട് അവരങ്ങ് പോകും, അല്ലെങ്കിൽ സിനിമകൾ കിട്ടില്ല. പക്ഷേ ബിനീഷ് കോടിയേരിക്ക് നിരന്തരം സിനിമകളാണ്. അതിൻ്റെ കാര്യങ്ങൾ തപ്പി ഇറങ്ങിയപ്പോഴാണ് ബിനീഷ് കോടിയേരിയെ അഭിനയിപ്പിച്ചാൽ പല കാര്യങ്ങൾക്കും പെർമിഷൻ കിട്ടും. പാർട്ടിയുടെ ഭാഗത്തു നിന്ന് എതിർപ്പുകളൊന്നും ഉണ്ടാകത്തില്ല, കാരണം CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകനായതുകൊണ്ട് ആ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് ചെറിയ സീനാണെങ്കിൽ പോലും ബിനീഷ് കോടിയേരിക്ക് അങ്ങ് കൊടുക്കും. കുഴപ്പമില്ല, ചെറിയ സീനല്ലേ, അഭിനയിച്ചോട്ടെ, പല നേട്ടങ്ങളും നമുക്ക് കിട്ടും, ബിനീഷ് കോടിയേരിക്ക് ഒരു പടവും കിട്ടും. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ലഹരി, കഞ്ചാവ്, മയക്കുമരുന്ന്, വെള്ളമടി, ബാറിൽ ഡാൻസ് തുടങ്ങിയ പല കാര്യങ്ങളൊക്കെ എവിടെയൊക്കെ കേസുകൾ വരുമ്പോൾ അപ്പോഴൊക്കെ ബിനീഷ് കോടിയേരി തന്നെ എന്നൊരു സൂചനയെങ്കിലും ബിനീഷ് കോടിയേരിയുടെ ഭാഗത്തു നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇത്രമാത്രം ബിനീഷ് കോടിയേരി എങ്ങനെ വളർന്നതിനെക്കുറിച്ച് യാതൊരുവിധ സൂചനകളും കിട്ടുന്നില്ല. പല ബിനാമി ഇടപാടുകളും നടത്തിയിട്ടുണ്ട് എന്നതല്ലാതെ ഇപ്പോൾ പലർക്കും ബിനീഷ് കോടിയേരി ബോസ്സാണ്. ബോസ് എങ്ങനെയാണ് ഈ ബോസ് പദവിയിലേക്ക് എത്തിയത്? CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ്, എന്ത് കാണിച്ചു കൂട്ടിയാലും തൂക്കിക്കൊല്ലട്ടെ എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ വാക്കുകൾ. അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ബിനീഷ് കോടിയേരിയുടെ ഇത്രമാത്രമുള്ള സ്വത്ത് വകകൾ, ഇത്രമാത്രം ബന്ധങ്ങൾ, ഇത്രമാത്രം സിനിമകൾ, ഇതെല്ലാം ഇനിയും അഴിക്കപ്പെടേണ്ടതാണ്. സ്വപ്ന സുരേഷ് 10th class പോലും പാസ്സാവാതെ 1.5 lakh ശമ്പളം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെയാണോ CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകനായ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനായ ബിനീഷ് കോടിയേരിക്ക് ഇത്രയൊക്കെ ഒപ്പിക്കാൻ പാടും? ഒരുപാടുമില്ല.